നമസ്കാരം, എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കെ കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിൽ വേല ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം അകമ്പടിയായി. 3 ഗജവീരന്മാർ അണിനിരന്നു. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. പെരുവരം സതീശന്മാരുടെ നേതൃത്വത്തിൽ മേളവും പല്ലാവൂർ ശ്രീധരമാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. വന്യമൃഗശല്യത്താൽ വലഞ്ഞ ഇഞ്ചക്കുണ്ട് മേഖലയിലെ കർഷകർ മറ്റു കൃഷികളിലേക്ക് ചുവട് മാറ്റിയിട്ടും രക്ഷയില്ല. ഇഞ്ചക്കുണ്ടിലെ കോഴി ഫാമിൽ 68 കോഴിക്കുഞ്ഞുങ്ങളെ ഉടുമ്പുകൾ കൊന്നു തിന്നു. വലയിലായ ഉടുമ്പിനെ വനം വകുപ്പിന് കൈമാറി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ സഞ്ചരിക്കുന്ന മനസാക്ഷിയും സാംസ്കാരിക ജീവിതത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന സുകുമാർ അഴീക്കോട് ഓർമ്മയായിട്ട് 10 വർഷങ്ങൾ. വാർത്തകൾ വിശദമായി. പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ വാർഷിക പദ്ധതിയുടെയും 15 ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപസമിതിയുടെയും കരട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഓൺലൈൻ വഴി ചേർന്ന സെമിനാർ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ജിജു പി അലക്സ് മുഖ്യ അതിഥിയായിരുന്നു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ മുഖ്യപ്രഭാഷണം നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VS പ്രിൻസ്, സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, BDO PR അജയ്ഘോഷ്, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ ജോസ് സി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. 2022-2027 വർഷത്തെ പഞ്ചവത്സര പദ്ധതി രേഖ, വികസന രേഖ, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പദ്ധതി രേഖ എന്നിവയുടെ കരട് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ജിജു പി അലക്സിന് KK രാമചന്ദ്രൻ MLA കൈമാറി. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം എന്താണ്? ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്താണ്? അതെന്തിരിക്കുകയാണ്? അപ്പോൾ അത് തന്നെ എടുക്കുമ്പോൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാരുകൾ അവരുടെ ഒരു ഗ്രാമപഞ്ചായത്ത് ഏത് വിധത്തിൽ ഏറ്റെടുപ്പ് നടത്തുന്നു എന്നുള്ളത് അറിയുന്നതിനുള്ള ഒരു കൗതുകം കൊണ്ട് അത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് സംബന്ധിച്ചത്. അതിൻ്റെ ഭാഗമായി 2 ദിവസം മുമ്പ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്, ഈ 2 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രിയപ്പെട്ട 2 സ്ഥലങ്ങളാണ്. 1, ഞാൻ ഇതിന് അയൽവാസിയാണെന്ന് പറഞ്ഞു. 2, കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന സമയത്ത് പാനിക്കോടിൽ വരുന്നതിന് മുമ്പ് നിരവധി പ്രാവശ്യം വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അതുപോലെ 25 വർഷക്കാലത്തെ നമ്മൾ കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടും അതോടൊപ്പം വന്നുപോയിട്ടുള്ള ദൗർബല്യങ്ങളെ ശരിയായി വിലയിരുത്തിക്കൊണ്ടും വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ നേടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഭിസംബോധന ചെയ്തിട്ടുണ്ടും കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരു നവീകരണം രൂപപ്പെടുത്താൻ ഗവൺമെന്റ് എടുക്കുന്ന നിരവധിയായ പദ്ധതികളോട് ചേർന്നതുമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വികസന രേഖ മുന്നോട്ട് വയ്ക്കുന്നത്.
തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിൽ വേല ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9 മുതൽ 11 വരെ തൃക്കൂർ രാജന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശ്രീവലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പ്രസാദ ഊട്ടുണ്ടായിരുന്നു. വൈകിട്ട് നടന്ന കാഴ്ച ശിവലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം അകമ്പടിയായി. തുടർന്ന് വർണ്ണാഭമായ കുടമാറ്റം നടന്നു. 5 ഗജവീരന്മാർ അണിനിരന്നു. ശേഷം വേലകളി, തുടർന്ന് ദീപാരാധന, രാത്രി വെടിക്കെട്ട് എന്നിവയുമുണ്ട്. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം നെട്ടിശ്ശേരി അദ്വൈത് മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക, ചൊവ്വാഴ്ച പുലർച്ചെ 5 മുതൽ 7 വരെ കൂട്ടി എഴുന്നള്ളിപ്പ്, 10:30 ക്ഷേത്രം നടയടപ്പിന് ശേഷം വലിയ ഗുരുതിയുമുണ്ടാകും. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. അഴകം വല്ലപ്പാടി ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ഇക്കൊല്ലത്തെ താലപ്പൊലി ആഘോഷം നടന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്. രാവിലെയും ഉച്ചകഴിഞ്ഞും നടന്ന എഴുന്നള്ളിപ്പിൽ ഒരാനയെ മാത്രമാണ് പങ്കെടുപ്പിച്ചത്. പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ മേളവും പല്ലാവൂർ ശ്രീധരമാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് ഹരിദത്തൻ നമ്പൂതിരി, മേൽശാന്തി കൂട്ടാല മഠം ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വന്യമൃഗശല്യത്താൽ വലഞ്ഞ ഇഞ്ചക്കുണ്ട് മേഖലയിലെ കർഷകർ മറ്റു കൃഷികളിലേക്ക് ചുവട് മാറ്റിയിട്ടും രക്ഷയില്ല. വാഴ റബ്ബർ കർഷകർക്ക് കാട്ടുപന്നിയും കാട്ടാനകളും വില്ലനാകുമ്പോൾ കോഴി വളർത്തലിലേക്ക് ചുവട് മാറ്റിയ കർഷകന് ഇപ്പോൾ ഉടുമ്പുകളാണ് വില്ലനായത്. ഇഞ്ചക്കുണ്ട് വല്ലത്ത് വട്ടപ്പറമ്പിൽ പിയൂസിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉടുമ്പ് ശല്യമുണ്ട്. 3 ഉടുമ്പുകൾ കൂട്ടമായി എത്തി വിരിയിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിച്ചു. ഇതുവരെ 68 കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവയുടെ ആക്രമണത്തിൽ ചത്തതെന്ന് ഫാം ഉടമ പറയുന്നു. ഉടുമ്പുകളിൽ 3 എണ്ണത്തിൽ 1 പിടികൂടാനായെങ്കിലും മറ്റു 2 ഇനിയും ഫാമിലെ കോഴികളെ ആക്രമിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസം പിടിയിലായ ഉടുമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ട്, പരുന്തുംപാറ, കൽക്കുഴി, കാരിക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസ സമരം നടത്തി. ഇഞ്ചക്കുണ്ട് സെന്ററിൽ നടന്ന ഉപവാസ സമരം KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PT വിനയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ, ഔസേബ് ചേരടായി, തങ്കച്ചൻ എടത്തനാൽ, അജി എളന്തോളി, EM ഉമ്മർ, ഫൈസൽ എച്ചിപ്പാറ എന്നിവർ പ്രസംഗിച്ചു. പക്ഷേ അവർക്ക് വേണ്ട സഹായം ലഭ്യമാക്കുവാൻ, അതുപോലെ തന്നെ നാലുകളിൽ അത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഈ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ട യാതൊരു നടപടികളും സ്വീകരിക്കുവാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ഖേദകരമായ ഒരു സംഭവം. റോഡ് അറ്റകുറ്റപ്പണി പരിശോധിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോവിഡും കാലാവസ്ഥാ വ്യതിയാനവും സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിൽ കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് പ്രവൃത്തികൾ പൂർണ്ണ തോതിൽ പുനരാരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ കാര്യമായി പുരോഗമിക്കുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. എന്നാൽ ചില റോഡുകളിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ആവശ്യമില്ലാത്തിടത്ത് പ്രവൃത്തി നടക്കുന്നു എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിശോധന നടത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നതായും മന്ത്രി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. റോഡുകളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് സമഗ്രമായി പരിശോധിക്കുവാൻ ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ റോഡ് അറ്റകുറ്റപ്പണികൾ ഇനി മുതൽ ഈ ടീമിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊടകര ഫ്ളൈഓവറിന് സമീപത്ത് നിന്ന് കളഞ്ഞുകിട്ടിയ 3.5 പവന്റെ സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ കൊടകര മനക്കുളങ്ങര CITU യൂണിയൻ തൊഴിലാളിയായ അശോകനെ KK രാമചന്ദ്രൻ MLA അനുമോദിച്ചു.
സിപിഎം കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സിപിഎം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ, ഏരിയ കമ്മിറ്റി അംഗം പി ആർ പ്രസാദൻ, കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എം ബബീഷ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പർപ്പുക്കർ പഞ്ചായത്തിലെ ജനറൽ വിഭാഗം വയോജനങ്ങൾക്ക് നൽകുന്ന കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം കെ ശൈലജ അധ്യക്ഷയായി. 3,50,000 രൂപ ചിലവഴിച്ച് 80 പേർക്കാണ് പദ്ധതി മുഖേന കട്ടിൽ നൽകുന്നത്. മലയാളികളുടെ സഞ്ചരിക്കുന്ന മനസാക്ഷിയും സാംസ്കാരിക ജീവിതത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന സുകുമാർ അഴീക്കോട് ഓർമ്മയായിട്ട് 10 വർഷങ്ങൾ. സമൂഹത്തെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വിദഗ്ധന്റെ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും കേരളം കേട്ടത്. വളരെ മെല്ലെ പറഞ്ഞു തുടങ്ങി മധ്യത്തിലെത്തുമ്പോഴേക്കും ഉച്ചസ്ഥായിയുടെ ഉയരങ്ങളിലെത്തി കേൾവിക്കാരെ കോരിത്തരിപ്പിക്കുവാനുള്ള അഴീക്കോടിന്റെ ശൈലിക്ക് അന്നും ഇന്നും പകരക്കാരില്ല. അതുകൊണ്ടുതന്നെയാണ് ആ ശബ്ദഗാംഭീര്യത്തെ സാഗരഗർജനമെന്ന് വിളിച്ചതും. കേരളത്തിന്റെ സാംസ്കാരിക തപസ്സിൽ പ്രകമ്പനം തീർക്കുകയായിരുന്നു ആ സാഗരഗർജനം. സ്വതസിദ്ധമായ ഈണത്തിൽ വിരലുകൾ വാക്കിന്റെ താളത്തിനൊത്തു ചലിപ്പിച്ച് അദ്ദേഹം സദസ്സിനെ കൈയടക്കി. മണിക്കൂറുകൾ നീണ്ടുപോകുന്ന പ്രസംഗത്തിൽ ചിലപ്പോൾ ആഞ്ഞടിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആശയങ്ങളെ പങ്കുവയ്ക്കുന്ന മാസ്മരികത അഴീക്കോടൻ പ്രഭാഷണങ്ങളെ വേറിട്ടു നിർത്തി. മരണക്കിടക്കയിൽ നിന്നുപോലും ഈ മാസ്മരികത ജനങ്ങളിലേക്ക് പകർന്നിറങ്ങി. സമൂഹത്തിന്റെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വിദഗ്ധന്റെ വാക്കുകളാണ് അഴീക്കോടിൽ നിന്ന് പലപ്പോഴും കേരളം കേട്ടത്. അതിൽ കർഷകൻ മുതൽ ചന്ദ്രയാൻ വരെ ഉൾപ്പെട്ടു. പലപ്പോഴും അദ്ദേഹത്തിന്റെ വിമർശനം വാർത്തകളും വിവാദങ്ങളുമായി. പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഈ ഇടപെടലുകൾ ദന്തഗോപുരങ്ങളിലും കോട്ടകൊത്തളങ്ങളിലും വാഴുന്ന മാടമ്പിമാരെയാണ് അലോസരപ്പെടുത്തിയത്. സമുദായ നേതാക്കളും അഴിമതിക്കാരും സ്വജനപക്ഷപാതികളായ ഭരണാധികാരികളും രാഷ്ട്രീയ ദല്ലാളന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ കാപ്പിട്ടിക്കാരും അദ്ദേഹത്തിന്റെ വാക്കിന്റെ വാൾത്തലപ്പിൽ കിടന്നു പിടഞ്ഞു. വാക്കുകൾക്ക് ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ടെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പോലും പ്രകമ്പനമുണ്ടാക്കിയ ആ സാഗരഗർജനം കടന്നുപോയെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സുകുമാർ അഴീക്കോട് അവശേഷിപ്പിച്ച പ്രസംഗപീഠം ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണ്. കൾച്ചറൽ ഡെസ്ക്, NCTV. സാംസ്കാരിക സ്ഥാപനങ്ങൾ സുകുമാർ അഴീക്കോട് സ്മാരകത്തോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് അഴീക്കോടിന്റെ ഓർമ്മയ്ക്ക് സ്വതന്ത്ര സ്മാരകം നിർമ്മിക്കുമെന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ജയരാജ് വാര്യർ. അഴീക്കോട് അനുസ്മരണവും പുഷ്പാർച്ചനയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാംസ്കാരിക പ്രതിരോധമായിരുന്ന അഴീക്കോട് മാഷിനെ ഇനി ആർക്കും ഭയക്കേണ്ടതില്ല എന്ന വിശ്വാസത്തിലാണ് ഈ അവഗണനയെന്നും അദ്ദേഹം ആരോപിച്ചു. കെ രാജൻ തലോർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ PI സുരേഷ് ബാബു, AP രാമചന്ദ്രൻ, ഗീതം സംഗീതം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, P വിനോദ്, സുകുമാരൻ ചിത്രസൌധം, K വിജയരാഘവൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കോവിഡ് കൺട്രോൾ റൂമിലെ കോൾ സെന്ററുകളിൽ കൂടുതൽ ഫോൺ നമ്പറുകൾ സജ്ജമാക്കി. കോവിഡ് രോഗികളുടെ ചികിത്സയുമായും ക്വാറന്റൈനുമായും ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് അതത് ജില്ലകളിൽ തന്നെ വിളിക്കാനായാണ് ജില്ലാ കോൾ സെന്ററുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഗൃഹനിരീക്ഷണം, പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ, ചികിത്സ തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് വിളിക്കാം. അത്യാവശ്യഘട്ടങ്ങളിൽ കോവിഡ് രോഗിയെ ആശുപത്രിയിൽ മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇതുകൂടാതെ സംസ്ഥാന തലത്തിൽ ദിശ 104 10 54 0471 2556 2551 56 എന്നീ നമ്പറുകളിൽ 24 മണിക്കൂറും വിളിക്കാം. കോവിഡിനെ പറ്റിയുള്ള എല്ലാവിധ സംശയങ്ങൾക്കും ഡോക്ടറുടെ ഓൺലൈൻ സേവനങ്ങൾക്കും ദിശയിൽ വിളിക്കാവുന്നതാണ്. തൃശൂർ ജില്ലയിലെ കോൾ സെന്റർ നമ്പറുകൾ 7034 09 99 33 7034 09 99 91 9400 06 6921 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിന്റെ ടാബ്ലോ നിരസിക്കാനുണ്ടായ കാരണം പ്രതിരോധ മന്ത്രാലയം വിശദീകരിച്ചിട്ടും അപവാദ പ്രചരണം തുടരുകയാണ് കോടിയേരിയെന്ന് PK കൃഷ്ണദാസ്. ടാബ്ലോ നിരസിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും ശ്രീനാരായണ വിരുദ്ധരാണ് സംഘപരിവാർ എന്ന കള്ളപ്രചരണം തുടരുന്നതിനെക്കുറിച്ചും പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നും PK കൃഷ്ണദാസ് കോടിയേരി ബാലകൃഷ്ണനെ വെല്ലുവിളിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ടാബ്ലോ അവതരിപ്പിച്ചതുകൊണ്ട് കേരളത്തെ കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി
കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രസ്താവനകളിലൂടെ ലേഖനങ്ങളിലൂടെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കേന്ദ്ര സർക്കാരിന് ബിജെപിക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്, മാത്രമല്ല ഹീനമായ രാഷ്ട്രീയ പ്രചരണമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ബിജെപി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഞങ്ങൾ പരസ്യമായ സംവാദത്തിന് ക്ഷണിക്കും. വിചാരധാരയുടെ ചില പേജുകൾ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു എന്ന് പറയുന്ന ചില തെറ്റായ രീതി. കുട്ടികളെയും വിവാഹിതരായ യുവതികളെയും താരങ്ങളാക്കി തൃശൂരിൽ നടന്ന ഫാഷൻ ഷോ വ്യത്യസ്തമായി. ദ മെഹർ ഇവന്റ്സ് ആൻഡ് കാസ്റ്റിംഗ് ഏജൻസിയുടെയും വിപ്രോ ക്രിയേറ്റീവ്സിന്റെയും നേതൃത്വത്തിൽ ശോഭ സിറ്റി മാളിലാണ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. ഷോയിൽ 65 കുട്ടികളും 30 മുതിർന്നവരും മാറ്റുരച്ചു. സെൻസേഷണൽ ക്വീൻസ്, പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്നീ കാറ്റഗറികളിലാണ് മത്സരങ്ങൾ നടന്നത്. കേരളത്തിലെ പ്രമുഖ മോഡലുകളും ഇവർക്ക് പ്രോത്സാഹനമായി റാമ്പിലെത്തി. സെൻസേഷണൽ ക്വീൻസ് മത്സരത്തിൽ ട്രഡീഷണൽ വെയർ, ഈവനിംഗ് വെയർ എന്നിങ്ങനെ രണ്ട് റൌണ്ടുകളിലായിരുന്നു മത്സരം. കുട്ടികൾക്കായി നടത്തിയ മത്സരത്തിൽ വിവിധ പ്രായപരിധിയിലുള്ള ഗ്രൂപ്പുകളായി തിരിച്ച കാഷ്വൽ റൌണ്ട്, ഈവനിംഗ് വെയർ എന്നിങ്ങനെ രണ്ട് റൌണ്ടുകളും നടന്നു. ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന ഷോ കാണികൾക്ക് കൗതുക കാഴ്ചയൊരുക്കി. ആദ്യമായി റാമ്പിൽ ചുവടുവെച്ച വീട്ടമ്മമാരും ആവേശ കാഴ്ചയായി. പുതിയ തലമുറയുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക, വീട്ടമ്മമാരുടെ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ, സെലിബ്രിറ്റി കോസ്മെറ്റോളജിസ്റ്റ് ശാന്തി കൃഷ്ണ, സംരംഭകനും സെലിബ്രിറ്റി ജ്യൂറിയുമായ ഫെറാസ് ബാബു, സ്റ്റണ്ട് ആക്ടർ ധന്യ മനോജ്, ദ മെഹർ ഇവന്റ്സ് എം ഡി ബിലാൽ, സിഇഒ ഭവിത എന്നിവർ ചേർന്നായിരുന്നു ഷോ ഉദ്ഘാടനം ചെയ്തത്. മിസ് തൃശൂർ ഫർസാനയായിരുന്നു ഷോ സ്റ്റോപ്പർ. ഷിഹാബ്, വഫ, മാസ്റ്റർ സഞ്ജയ്, ഫെമി എന്നിവർ ഷോയിൽ ബ്രാൻഡ് അംബാസിഡർമാരായി. എൻസിടിവി തൃശൂർ. കൊടുങ്ങല്ലൂർ പത്തായക്കാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. പത്തായക്കാട് സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ ഷാജഹാന്റെ മകൻ 19 വയസ്സുള്ള അജ്മൽ അഫ്താറാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന പത്തായക്കാട് സ്വദേശി പൂവാലിപ്പറമ്പിൽ കമറുദ്ദീന്റെ മകൻ 19 വയസ്സുള്ള ഷുഹൈബിനെ പരുക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് അപകടം. ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാർത്ഥികളായ ഇരുവരും തൃശൂരിൽ പഠിക്കാൻ പോകുന്നതിനിടെ പത്തായക്കാട് വച്ച് മാടിനെ കയറ്റിവന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അജ്മൽ മരിച്ചു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാലാവസ്ഥ നോക്കാം. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 21 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 4,550 രൂപ, പവന് 36,400 രൂപ. പുലക്കാട്ടുക്കര സ്വദേശിനിയായ വയോധികയ്ക്ക് മരണശേഷം കോവിഡ് സ്ഥിരീകരിച്ചു. ഐത്താടൻ 77 വയസ്സുള്ള ലീലയ്ക്കാണ് മരണശേഷം കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. കിടപ്പ് രോഗിയായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതോടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. തുടർന്നാണ് കോവിഡ് പരിശോധന നടത്തിയത്. സംസ്കാരം നടത്തി ഭർത്താവ് കോരൻ, വാസന്തി, രാജൻ, രാമൻ, ഷാജു, സന്തോഷ് എന്നിവർ മക്കളും, വാസു, പുഷ്പലത, ശോഭന, ജയലക്ഷ്മി എന്നിവർ മരുമക്കളുമാണ്. കൊടകര വല്ലപ്പാടി ഞാറയ്ക്കൽ കരുത്തി കുഞ്ഞുവറീത് ലോനപ്പൻ അന്തരിച്ചു, 85 വയസ്സ്. സംസ്കാരം ദേവമാതാ പള്ളിയിൽ. പരേതയായ മറിയമാണ് ഭാര്യ, ജോർജ്, പ്രേമ, ഓമന, സേവ്യർ, ബീന, പരേതനായ ബാബു എന്നിവർ മക്കളും, ക്ലാര, ജേക്കബ്, റാണി, ഡെയ്സി, ആന്റണി, പരേതനായ ജോസ് എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പാറക്കാട് താഴേക്കാടൻ റോസി അന്തരിച്ചു, 81 വയസ്സ്. സംസ്കാരം നടത്തി ഭർത്താവ് കുരിയപ്പൻ.
ജോൺസൺ, ആന്റണി, ബെന്നി, ലിൻസി എന്നിവർ മക്കളും ലിസി, സിസി, ജോയ്സി, ആന്റോ എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ പള്ളം തൈവളപ്പിൽ നാരായണി അന്തരിച്ചു. 81 വയസ്സ്. സംസ്കാരം നടത്തി ഭർത്താവ് ബാഹുലേയൻ. ഉഷ, വസുന്ധര, പത്മാവതി, സത്യഭാമ, കൃഷ്ണകുമാർ എന്നിവർ മക്കളും ഗോപാലൻ, ലത, പരേതനായ സുകുമാരൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കൊടിയൻ ബെന്നി അന്തരിച്ചു. 64 വയസ്സ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. ഷീലയാണ് ഭാര്യ. നീതു, ഗീതു, ആന്റണി എന്നിവർ മക്കളും ജോൺ, സെൻ, ആഗ്ന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിൽ വേല ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം അകമ്പടിയായി. 3 ഗജവീരന്മാർ അണിനിരന്നു. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. പെരുവരം സതീശന്മാരുടെ നേതൃത്വത്തിൽ മേളവും പല്ലാവൂർ ശ്രീധരമാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. വന്യമൃഗശല്യത്താൽ വലഞ്ഞ ഇഞ്ചക്കുണ്ട് മേഖലയിലെ കർഷകർ മറ്റു കൃഷികളിലേക്ക് ചുവട് മാറ്റിയിട്ടും രക്ഷയില്ല. ഇഞ്ചക്കുണ്ടിലെ കോഴി ഫാമിൽ 68 കോഴിക്കുഞ്ഞുങ്ങളെ ഉടുമ്പുകൾ കൊന്നു തിന്നു. വലയിലായ ഉടുമ്പിനെ വനം വകുപ്പിന് കൈമാറി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ സഞ്ചരിക്കുന്ന മനസാക്ഷിയും സാംസ്കാരിക ജീവിതത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന സുകുമാർ അഴീക്കോട് ഓർമ്മയായിട്ട് 10 വർഷങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.